നട്ടുച്ചയ്ക്ക് നാലം തണുപ്പിട്ടുന്ന കിഡിലെ സ്ഥലം ഇവിടെയുണ്ട്. റോയൽ ഹോം അപ്ലയൻസിന്റെ മൈനസ് ഡിഗ്രി ഇവിടെ ചേലേക്കരയിലുണ്ട്. റോയൽ ഹോം അപ്ലയൻസസ്, വീടും കൂൾ നമ്മളും കൂൾ. ശ്രീരാമനാമ സങ്കീർത്തനങ്ങൾ അലരിച്ച ശ്രീരാമനവമിയോടനുബന്ധിച്ചുള്ള ഗിരിപ്രദക്ഷിണം ഭക്തഹൃദയങ്ങൾക്ക് ചൈതന്യമായി. ശ്രീരാമനവമി ദിനത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ഗിരിപ്രദക്ഷിണം ഏറെ ഭക്തിസാന്ദ്രമായാണ് നടന്നത്. വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും പുലർച്ചെ 4:30 ഗിരിപ്രദക്ഷിണത്തിന് തുടക്കമായി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പകർന്നു നൽകിയ ദീപവുമായാണ് അലങ്കരിച്ച രഥത്തിൽ വില്വാദ്രിനാഥന്റെ ഫോട്ടോയും വഹിച്ച് നാമജപ ഗിരിപ്രദക്ഷിണത്തിന് തുടക്കമായത്. പാമ്പാടി, പാമ്പിൻകാവ്, തോട്ടിൻപള്ള, നടുവത്തപ്പാറ, മലേശമംഗലം, തിരുവിലാമല സെന്റർ, സായി ക്ഷേത്രം, മൂരിക്കുന്ന്, വില്ലുമല, ഭൂതമല എന്നിവ വഴി ഏകദേശം 16.5 കിലോമീറ്റർ കാൽനടയായി ഭക്തർ സഞ്ചരിച്ച് ഗിരിപ്രദക്ഷിണം എന്ന ചടങ്ങ് നിർവഹിച്ചു. ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെത്തി ഗിരിപ്രദക്ഷിണം പര്യവസാനിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ഗിരിപ്രദക്ഷിണ ചടങ്ങിൽ പങ്കെടുത്തത്. ശ്രീരാമനാമ ഭജന സമിതിയുടെ നേതൃത്വത്തിലാണ് ഗിരിപ്രദക്ഷിണ ചടങ്ങുകൾ നടത്തിവരുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലമായി തുടർച്ചയായി എല്ലാ ഞായറാഴ്ചകളിലും ശ്രീരാമനാമ ഭജന സമിതി വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ രാമനാമം ജപിച്ചുകൊണ്ട് ക്ഷേത്ര പ്രദർശനവും നടത്തി വരുന്നുണ്ട്. കോവിഡ് കാലത്തിനുശേഷം വീണ്ടും ശ്രീരാമനവമി ദിനത്തിൽ സംഘടിപ്പിച്ച ഗിരിപ്രദക്ഷിണം പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ഏറെ ഭക്തി ആനന്ദകരമായി തീർന്നു. ഈ വർഷം നടന്ന ഗിരിപ്രദക്ഷിണ ചടങ്ങുകളെക്കുറിച്ച് ശ്രീരാമനാമ ഭജന സമിതിയുടെ പ്രസിഡന്റ് ടി എൽ രാമചന്ദ്ര അയ്യർ സംസാരിക്കുന്നു. അത് ഏറ്റുവാങ്ങി അങ്ങനെ കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിലാണോ എനിക്ക് സങ്കല്പം ചൊല്ലി അവിടുന്ന് 4:40 അങ്ങനെ അതിലും വലിയ കഥയെ പോയി പാപ്പൻകാവ്, തടുവത്തപ്പാറ, മലേശമംഗലം അങ്ങനെ ചുറ്റി സായിബാബ തിരുവമ്പലത്തിലേക്ക് വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും ആനന്ദവും സന്തോഷവും പങ്കു കൊണ്ടിട്ടാണ് ഈ രാമജം കൂടുതൽ. ഞായറാഴ്ച രാവിലെ ശ്രീരാമനവമി ദിനത്തിൽ പുലർച്ചെ 4:30 ആരംഭിച്ച ഗിരിപ്രദക്ഷിണത്തിൽ തുടർച്ചയായുള്ള ശ്രീരാമനാമ ജപമാണ് ഉണ്ടായിരുന്നത്. ഇടവേളകളില്ലാതെയുള്ള ശ്രീരാമനാമ ജപം വഴി ഭക്തജനങ്ങൾക്ക് ദിവ്യാനുഭൂതിയാണ് സമ്മാനിച്ചത്. സി സി വി ന്യൂസ്, തിരുവിലാമല.